അസ്സലാമു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്ന ഇവിടുത്തെ ദുരിയാൻ തോട്ടത്തിലേക്കാണ്. ദുരിയാൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മലേഷ്യത്തെ കിങ് ഓഫ് ദി ഫ്രൂട്ട് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ചുറ്റിക്കാണല്ലേ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇത് ലിമോകസ്തയുടെ മരാണ് കേട്ടോ. ഇവിടെ കൂടുതലും നാരങ്ങ വെള്ളം ഉണ്ടാക്കാറ് ഇതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ നാരങ്ങ ഇവിടെ ഉണ്ട്, പക്ഷെ ഈ നാരങ്ങ നാട്ടിലെ മാർക്കറ്റിലൊന്നും സജീവമായിട്ട് വന്നു തുടങ്ങിയിട്ടില്ല തോന്നുന്നു. പക്ഷെ ചില വീടുകളിലൊക്കെ നമ്മൾ ഈ നാരങ്ങ കാണാറുണ്ട്. അതൊക്കെ ഇവിടുത്തെ കാവൽക്കാരാണ് കേട്ടോ. അതിന് വിളിക്ക ആരെങ്കിലും അറിയാതാണ് കയറിപ്പോയി അവരെല്ലാരും കൂടി തീരുമാനമാക്കി തരും. ഞങ്ങളിപ്പോ നിക്കണ പേടിച്ചിട്ടാണ് ഇപ്പൊ നിക്കുന്നത്. ഇതിലേറെ ഒരാണത്തിനെ സ്കൂട്ടി ഇങ്ങനെ തിരിഞ്ഞങ്ങോട്ട് വരും. ഞങ്ങളെ അവർക്കൊന്നും പ്രശ്നം ചെയ്യാം, പിന്നെ എനിക്ക് മാത്രം അത്രത് അങ്ങോട്ട് പോയിക്കോണ്ട്. അതാ ഞാൻ പറഞ്ഞു കേട്ടു. ഇപ്പൊ ദുരിയാന്റെ തോട്ടാണ് കേട്ടോ, മൊത്തം ദുരിയാന്റെ മരങ്ങളാണ്. ഇതൊക്കെ ദുരി ഒക്കെ ഇവിടുത്തെ സീസൺ കഴിഞ്ഞോണ്ട് ഒന്നും കാര്യമായിട്ട് കാണാനില്ല, അതാണ് മെയിൻ വിഷമം. ഇതിന്റെ ബാക്കിൽ അങ്ങനെ കാണിച്ചു തരാ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഇവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. അല്ല അതാ ഒന്ന് വീണെടുക്കണില്ലേ. നാടൻ ദുരിയ നമ്മളെപ്പോഴും നാട്ടിലുണ്ടാവില്ല ഓരോ ഐറ്റംസ് മൂവാണ്ട് ചെയ്ത് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടുത്തെ നാടൻ ഇതിന്റെ സീസണ് ഇവിടെ ഇപ്പൊ കുറച്ച് ദുരിയാനെ കാണുന്നുള്ളൂ മരത്തുമ്മലൊക്കെ. കാരണം ഇതിന്റെ സീസൺ ഏഴാം മാസം തുടങ്ങും എന്നാണ് പറയണത്. ഫുള്ളായിട്ട് ഉണ്ടാവും എന്നാണ് പറയണത് ഇവര്. ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ഇങ്ങനെ അങ്ങനെ മൊത്തം നിക്കണതൊന്ന് നിങ്ങള് ഇമാജിൻ ചെയ്താൽ മതി. ഇപ്പൊ ഞങ്ങള് കുറച്ച് കാണിക്കുന്നു. എന്തായാലും കുറച്ചേരും കാണാനുള്ള ഭാഗ്യമുണ്ടായി, അൽഹംദുലില്ല. അതേപോലെ നെറ്റ് കെട്ടിയിട്ടുണ്ട് അപ്പം എല്ലായിടത്തും ഈ സാധനം ഉണ്ട്. ഇതുണ്ടായി തുടങ്ങിയത് കാരണം നോക്കി നോക്കിയപ്പോൾ അതവിടെ ഒരു ദുരിയാനി അവിടെ വീണെടുക്കുന്നത് കാണാം. അപ്പോൾ പുള്ളി അതാ അങ്ങനെ പോയിട്ട് എടുക്കുന്നുണ്ട്. അതാ അങ്ങനെ വീണ് കിടക്കുന്നു, ഇങ്ങനെ വീണു. അപ്പോൾ സേഫായിട്ട് സാധനം എടുക്കാൻ പറ്റും. ഇവരുടെ ഈ ഏക്കർ 13 ഏക്കർ എന്നാണ് ഇവർ പറയുന്നത്. ഇത് അവരുടെ നേരത്തെ കണ്ടത് അവരുടെ പണിക്കാരനാണ് കേട്ടോ. അവർ ഇവിടെ വന്നിട്ട് ഏകദേശം 4 വർഷത്തോളം ആണുള്ളൂ. ഇതിൻ്റെ മുതലാളി ഈ ഇതൊക്കെ നട്ടിട്ട് ഏകദേശം 35 വർഷത്തോളം ആയി എന്നാണ് ഇവർ പറയണത്. പിന്നെ അതാ ആ കാണുന്ന ഭാഗത്തൊക്കെ ഫുൾ വെജിറ്റബിൾ ആണ് നട്ടിട്ടുള്ളത്. ഫുൾ വെജിറ്റബിൾ ആണ് ആ ഭാഗത്തേക്ക് മൊത്തം. ഇവിടെ ഫുള്ളായിട്ട് ദുരിയാന്, അതുപോലെ നമ്മൾ നേരത്തെ അവിടെ കുറച്ച് പൈനാപ്പിളൊക്കെ കണ്ടു. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ളൊരു പഴമാണ് കേട്ടോ ദുരിയാൻ. ഹേർട്ട് പ്രോബ്ലംസ്, പ്രഷർ, ക്യാൻസർ, കൊളസ്ട്രോൾ ഡ്യൂസി അങ്ങനെ നിരവധി അസുഖങ്ങളെ തൊട്ട് തടയുമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ വന്ധ്യത തടയുമെന്നൊക്കെ. ശരീരത്തിന് ചൂട് വരുത്തുന്ന ഫ്രൂട്ടാണ് ദുരിയാൻ, അതുകൊണ്ട് പ്രഗ്നൻ്റ് ആയവരൊന്നും കൂടുതൽ കഴിക്കാറില്ല. ഇങ്ങനെ ഒരേ ടെൻറ്റുകൾ ഒരിട കെട്ടിയിട്ട് ഒരു ഭക്ഷണ സാധനങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുന്ന ഏരിയ ഇതാണ്. അങ്കിളിന്റെ ഫേവറേറ്റ് ഏതാ ചോദിക്കുക? അങ്കിൾ പുന്നെ ഫേവറേറ്റ് ദുരിയാൻ ആപ്പ്. ദുരിയാൻ കവിൻ.
ഇത് ലാസ്റ്റ് ആണ് ട്ടോ ഇവിടെ ഇതൊക്കെ സീസൺ ഒക്കെ കഴിഞ്ഞ കാരണം ചെറിയ ദുരിയാന കാക്ക മതി ദുരിയാന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സ്വാദ് കൊണ്ട് വളരെയധികം ആരാധകരുള്ളതും ദുർഗന്ധം കൊണ്ട് അത്രത്തോളം വിരോധികളുമുള്ള മറ്റൊരു ഫ്രൂട്ട്സ് വേറെ ഉണ്ടാവില്ല കേട്ടോ കമ്പുങ്ങാൻ ഞാൻ കാട്ടൂണ്ടാവും ഓ ബഡിങ് കമ്പു നന്നെ നല്ല മച്ചാ ഓ കമ്പു പുഞ്ഞ് നിന്റെ കമ്പു നീ നിങ്ങൾ പിക്കി ബഡിങ് ബഡിങ് ഇനി കവേന നിന്നെ മോമസംഖ്യങ്ങോ ഇനി പത്ത ഓ അതാണ് ഇപ്പോ ദുരിയാന്റെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ദുരിയാൻ കാവ്യൻ എന്ന് പറയുന്നുണ്ട് അവര് അപ്പൊ ദുരിയാൻ കാവ്യൻ എന്ന് പറഞ്ഞാല് നമ്മള് ദുരിയാൻ കിങ്ങും ഉണ്ട് ദുരിയാൻ ക്യൂനും ഉണ്ട് അപ്പൊ രണ്ടും കൂടെ നമ്മള് ചേർത്ത് വെച്ചിട്ട് ബഡിങ് ചെയ്യുന്നതാണ് ദുരിയാൻ കാവ്യൻ എന്ന് പറയുന്നത് കേട്ടോ അതൊക്കെ നമുക്ക് പുതിയതായിട്ടുള്ള ഒരു അറിവാണ് ഇവര് പറഞ്ഞു കാരണം നമുക്ക് മനസ്സിലായി ഇതിന്റെ ചെറിയ ഭാഗം കഴിച്ചു തുടങ്ങുകയാണ് അവള് ഇനി ഇതിന്റെ വലിയ ഭാഗം നമ്മൾ പുറത്ത് കുറെ കിടായി എന്ന് അവിടെ പറയാം നമ്മളെ കടകൾക്ക് അപ്പൊ അവിടുന്ന് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ട് അവിടുന്ന് നമുക്ക് കഴിക്കാം ഇതിപ്പോ ഇവിടെ ഇത് തിന്ന് തീർക്കട്ടെ നല്ല മധുരം ഉണ്ട് കേട്ടോ ചെറുതാണെങ്കിലും നല്ല മധുരം ഉണ്ട് അച്ഛൻ ഒന്നുകൂടി ചോദിക്കാൻ നിൽക്കണ്ട കേട്ടോ അതുപോലെ മലേഷ്യയിൽ മാത്രമല്ല കേട്ടോ ഇന്തോനേഷ്യ തായ്ലൻഡ് സിംഗപ്പൂര് ഈ രാജ്യങ്ങളിലൊക്കെ കിങ് ഓഫ് ദി ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ ദുരിയാന് പിന്നെ 100-ലധികം വെറൈറ്റി ദുരിയാൻ ഉണ്ടെന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇതാണ് ടക്കാവിൻ പറയുന്ന ഐറ്റം ഇവിടെ ഇവിടുന്നാണ് അവരുടെ വീട്ടിങ് കൂടി നിൽക്കുന്നതിൻ്റെ രണ്ടു മരം കൂടി ഇട്ടുണ്ട് ചേർന്നിട്ട് ആ ഒരു ദുരിയാൻ കാണുന്നുണ്ട് കേട്ടോ ആ ദുരിയാന്റെ മുള്ളിന്റെ ഷാർപ്പ് നോക്കി നോക്കൂ ഈ ദുരിയ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ ഇതിന്റെ അടിയിൽ കൂടെ പുലി പോലും പോവില്ല എന്നാട്ടാ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുപോലെ മൃഗങ്ങൾക്ക് അതിന്റെ മണം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അതുകൊണ്ടാവാം അവർ ആ ടൈമിൽ അതിന്റെ അടിയിൽ കൂടെ പോകാത്തത് പിന്നെ രാത്രി കാലങ്ങളിലാണ് ഇത് കൂടുതലും വിഴുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ദുരിയാന് ഉണ്ടാവുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ ഇതാണ് ഇതിന്റെ ആദ്യം ഇങ്ങനെ ഉണ്ടാവുക മൊട്ടുമരി പിന്നെ അത് പൂവായിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഉണ്ടാവും പിന്നെ ഇങ്ങനെ പൂവായിട്ട് നിൽക്കും ഈ പൂവ് നേരെ കൊഴിഞ്ഞാല് ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉണ്ടാവും ആ സ്റ്റിക്ക് മുന്നെന്താ കണ്ടില്ലേ ഇതിങ്ങനെ വലുതായിട്ടാണ് പിന്നെ ദുരിയാനായിട്ട് മാറുന്നത് ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഒരു 100 ദിവസം എടുക്കും എന്നാണ് അവർ പറയണത് 100 ദിവസം കഴിഞ്ഞാലാണ് ഒരു ദുരിയാനായിട്ട് മാറുക ഇതിൽ നിന്നാണ് നമ്മൾ ദുരിയാന ഉണ്ടാവുന്നത് മലാലി ചക്കക്ക് പോവാൻ അങ്കൾ തന്നെട്ടോ പറയാ അങ്കൾ കൊളോമി എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് ചോദിച്ചു വേറെ എന്തെങ്കിലും ആയിട്ടായിരിക്കും പക്ഷെ ഇവിടുത്തെ ടേസ്റ്റ് ഒന്നും വേറെയാണ് ഇവിടുത്തെ ചക്കട ടേസ്റ്റ് ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണ് എനിക്ക് കഴിച്ചുകൊടുത്താൽ നമ്മുടെ നാട്ടിലത്തെ ചക്കയാണ് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത് പക്ഷെ ഉമ്മയുടെ ഒക്കെ അഭിപ്രായത്തിൽ ഇവിടുത്തെ ഇതിനാണ് കൂടുതൽ മധുരം എന്നാണ് ഈ മരം എന്താന്ന് വെച്ചാല് മലേഷ്യയില് മെയിൻ ആയിട്ടുള്ള സാധനം പെത്തായി എന്ന് പറഞ്ഞ സാധനം പെത്തായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് എവിടെങ്കിലും ഒക്കെ പോവാണെങ്കിൽ കാണിച്ചു തരുന്നത് അതിന് മൊട്ടാണ് തപ്പി കാണുന്നത് ഇന്ത്യയിൽ ഉണ്ട് പോണുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതെന്താ നടക്കാൻ കാരണം ചോദിച്ചു നോക്കിയേ ഇതുവരെ മുമ്പത്തൊരു ഷോപ്പ് ആയിരുന്നു കേട്ടോ അത് പിന്നീട് ക്ലോസ് ചെയ്തു അതിപ്പോ അതിന്റെ സീസൺ അല്ലാത്തോണ്ട് അവര് ക്ലോസ് ചെയ്തു ഇവിടെ ഒക്കെയാണ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവുക ദുരിയാന് അവര് ക്ലോസ് ചെയ്തത് ദുരിയാന്റെ ഐസ്ക്രീം ആട്ടോ നമുക്ക് ഇനി വേറെ എവിടുന്നേലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം ദുരിയാൻ ഫ്ലേവറിലുള്ള കുറെ ടൈപ്പ് ഐസ്ക്രീമുകളുണ്ട് ഇപ്പോ സീസൺ അല്ലാത്ത ക്ലോസ് ചെയ്ത് ചെയ്യാം
ini dia terjatuh ah, dia ini keluar. Ini dia jebusa busa busa panjang ah. Apa puttai ini marah ke kandi? Lama naatle ini puttai ini dun tuhun ini dia ini peran dah nalar tak makarila. Apa orang orang ke komen dia, ini dia peran nalar deh. Apo ingene ane ini apa puttai? Itu ingene virni te velda itu tarik ke virgun nak ke ane, parane dia mula kandi terlihat tau. Pinne ini ada orang mairin nak ke ane. Allah orang malai kara ke kuar dalam berana kaikan ane, amala shopli mana lakke, amala cemil lakke titte. Dan dakar ini, amala veli pakai pandak ke, ini puttai wanchi te pachele cewonna gula ke kaikan ane titen. Apam ini de, sambon dah sale, ini pressure num diabetes nak ke, nalla saadana ane nana parina de. Apo orang mairin nang gudi ane puttai. Ini kan itu marah lah. Ini mangostri ni marah aneh. Mangostri mana ini orang manggisu nak kabarai utta. Ini malah kahaya tu undai tidak. Justru ada satu buah ke kan ni ente. Tapi mangga taste ni taste ada ram. Ippo ini mangostri ini season allah tu unde justru amala dina foto ni ada ini utta. Ini kan kaya kanam durian kinga nengi. Ini fruit le kyu ni ada nara epperanade. Mangostri ini tanah ada flower shape punda. Adil idalan okya agitation amma kadilu lelatter allah inda mansla kato. Apa ini dah anda, nama ke dunia nak ke perijah beritiya uncle, uncle tu per uncle nama apa gummo? Gummo. Gummo nanti uncle tu per, apam nama ke orang baru sambola ke kani sendu, orang baru arivugila ke, paranya endu. Sini, sini baru mian ada jaga 5 tahun, lain numpan jaga mama mama nama. Ah dulu dekat mana? Ah Penang, Penang. Penang. Oh Penang lah dulu. Ah. Asal dekat sana, kita. Ah okay. Apa mupre kita ni lah ala ane berada bandit, jolie iya ane. Tahun 4 tahun tu lah ayi berada bandit. Apa uncle, thank you so much ya. Thank you. Suka ini ya, china ini pun lah. Kita ada ini ya. Orang ada mana, dah le. Ini china nak, china mia ini mia bukama, mas mayang dia. Ah, itu dah Chinese inde. Ada prayers ini sambungan eh, Lord tu nda wa, ada, Allah saltum tu cichun nda. Tengok ada yang bunga le macam ni ada ni bapak saya keluar. Ah, sekarang nak kita 3 minggu ni ada nampak lah. Okay, thank you so much. Bye. Bye. Ini, kita perlu pergi ke durian. Maatram ilikuna shop lek kan? Adine, selesai, kita perlu farm lek ke pergi ni tu. Anggal adatta rendah uncle ni, anggal ni farmu kondo bayi kani ceranda bani tu. Anggal korcic busy ayo, no korcic late tight velo. Apade, kita perlu ke durian ni kondo pergi kai cokka. Makan tape, buri kungkus, masuk tape wet. Durian naat lekuk kondo era macam mana daripada arah kuman datang. Ini tu smell lekana flight silonno mida allowed allah. Aduh boleh hotel restaurants, itu boleh lu public place silonno ida allowed allah datang. Abu ini adalah nama durian. Ini agresif nama naat tak cakap boleh dengar. Saya ini de durian de pertengahan dengan sila ini mula ke banyak sharp air kita. Mula cakap bolehan allah, banyak orang sharp pun. Jadi, mana allah badan yang dah utak ayi nak ke? Adik boleh taste ane itu. Jas kata tu tiada setelah, orang ni jas kata tu tunggu nuliat itu. Ya, matra ane gaya. Karena weight la allah gaya kum, jas kata matra gaya kula. Yang anggalu mana time la ke Malaysia le first time tu mana time la ke? Dua ane gaya kila nuliat ane banyak orang. Dokey oru taste pattaatte orang kosnegal kandane. Pinne, dunne sheila ipo pinne favorite fruit time ari. Pallar Malaysia mana master itu durian taste ya no? Master itu try doka. Karena adi poli taste ani iste pata pinne kai chuti irigota. Dinne kuru, amala agadoshen nata ta chakkara bolten ani. Mala adi gloves dan karna dana shale. Baingir smell la itu loru fruit anto. Oru pratek daran smell la ani. Durian ni dah wa. Durian ni, nama kita naatluk Indo jual ini korowan. Anak malahan tu, nama kita parni kat itu lah. Pasalnya, kita pun YouTube lakukan search, kita pun durian kahan ni. Apa ni dah berikaru. Ini kai cipta lebar korik. Kita macam mana durian ni suadu paraya macam kita tu. Atreku different ane dina suadu. Orang ni negara nama kita compare ayam macam kita. Durian ni flavour ni nirwadi products gal market lebih mana tu. Durian ni products maatram ilikun orang par shop gal di Malaysia le. Pine duri
ദുരിയാൻ പൊളിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓരോ ഷെല്ലുകളായിട്ടുണ്ടോ പഴം ഉണ്ടാവുക. ദുരിയാൻ പൊളിക്കുന്നതിന് ഒരു ട്രിക്സ് ഒക്കെ ഉണ്ട്. അത് പ്രകാരം പൊളിച്ചില്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. അത് അവർ തന്നെ നമുക്ക് വെട്ടിത്തരും. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് അടർത്തി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ദുരിയാനിലെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ദുരിയാൻ മുസാ കിങ് പിന്നെ ഡി സത്തു 01 എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം കൂടെയാണ് കേട്ടോ. ഇത് കുറച്ച് വലിപ്പുണ്ടാവുന്നുള്ളൂ, ഇത് കുറച്ച് ചെറുതായിരിക്കും. നമ്മൾ കഴിച്ചത് ഇതാണ്, നമ്മൾ എപ്പോഴും കഴിക്കാറ് തന്നെയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ് കേട്ടോ അതുണ്ടാവുക. ഇതിന് ഏകദേശം മുസാ കിങ്ങിന് ഏകദേശം മലേഷ്യത്തെ ഒരു കിലോന് 38 ringgit വരും. 38 ringgit എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏകദേശം 700 rupees ഒക്കെ വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ പേര് ദുരിയാൻ ഉടാങ് മേര എന്നാണ് കേട്ടോ. ഉടാങ് മേര എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടാങ് എന്ന് പറഞ്ഞാൽ ചെമ്മീൻ എന്നാണ്, മേര എന്ന് പറഞ്ഞാൽ റെഡ് എന്നാണ്. അപ്പോൾ ഉടാങ്ങിൻ്റെ ഒക്കെ ഒരു കളറാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയെന്നാണ് അവർ പറയുന്നത്. ഞാനും ഇത് ആദ്യമായിട്ട് കാണാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ചോദിച്ചപ്പോഴാണ് അവരിതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതാണ് കേട്ടോ. ഇതിന് ഏകദേശം 1 kilo 30 ringgit ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ദുരിയാൻ കാവിൻ, കാവിൻ പറഞ്ഞാൽ വിവാഹം എന്നാണ്. ഇതിന് ഏകദേശം 1 kilo 25 ringgit വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലി കുറച്ചും കൂടെ കട്ടി ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ സാധാ ഉള്ളിൽ യെല്ലോ കളർ തന്നെ ഉണ്ടാവുക. ചെറിയതായുണ്ടാവും. ഇത് ദുരിയാൻ ബിജി കിച്ചി എന്നാണ് പറയണത്. ഇതിൻ്റെ ചെറിയ പഴമായ കാരണമാണ് തോന്നുന്നത് പേരും ഇങ്ങനെ ഇടാൻ കാരണം. ഇതിന് ഏകദേശം 1 kilo 20 ringgit ആണ് വരുന്നത്. 20 ringgit പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പ്രൈസ് ആയിപ്പോയി. മറ്റേതൊക്കെ ഏകദേശം 30-38 പ്രൈസൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ D0101 എന്നിട്ടുള്ളത്, അതിന് ഏകദേശം 35 ringgit ആണ് വരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ വില വരുന്നത് മുസാ കിങ്ങിനാണ് കേട്ടോ. അതാണ് നല്ല ടേസ്റ്റും. ഡുറി എന്ന മലയ പേരിൽ നിന്നാണ് കേട്ടോ ദുരിയാൻ എന്ന പേര് വന്നത്. ഡുറി എന്ന് പറഞ്ഞ മുള്ളാണ് കേട്ടോ, ഇതിൻ്റെ ഷാർപ്പുള്ള മുള്ളു കൊണ്ടാണ് ഇതിന് ദുരിയാൻ എന്ന പേര് വന്നത്. ഈ സാധനം ഒന്ന് ഇങ്ങനെ പോലും പിടിക്കാൻ നേരെ പറ്റില്ല, കാരണം അത്ര വേദനയാണ്, അതിൻ്റെ മുള്ളു അത്ര ഷാർപ്പാണ്. അതുകൊണ്ട് ഈ പിടുത്തം അല്ലാണ്ട് നേരെ പിടിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്ന കാര്യമല്ല കേട്ടോ. അല്ലേ, കയ്യൊക്കെ ആകെ കോറി വലിച്ച് സീനായി. അപ്പോൾ ദുരിയാൻ കഴിച്ചു തന്നു, എനിക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് കുറച്ചും കൂടെ തിന്നാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഉമ്മാക്ക് ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഇവിടെ തന്നെ വാങ്ങിച്ചിട്ട് പോകാം കേട്ടോ. ഉടാങ്, ഉടാങ് മേര. ഈ ഒരു ദുരിയാന്റെ വെയിറ്റ് ആണ് കേട്ടോ 2 kilo ഉണ്ട് ഇതൊന്ന്. അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും കേട്ടോ. ഇതിന്റെ പഴം കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ, ഇതിന്റെ പുറംതോടിനാണ് വെയിറ്റ് കൂടുതൽ. അതിൻ്റെ തോട് ഇങ്ങനെ ഇട്ടുണ്ട് കത്തിച്ച് കളയട്ടെ സംഭവം ചെയ്യുക. ദുരിയാൻ്റെ ഷോപ്പിന് തൊട്ടടുത്തുള്ള ഷോപ്പിൽ പുത്തായി തൂങ്ങിക്കിടക്കണ കണ്ടപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് കയറി നോക്കി. ഈ പച്ച കളറിൽ തൂങ്ങിക്കിടക്കണ കേട്ടോ പുത്തായി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പുത്തായി എവിടെയെങ്കിലും വെച്ചിട്ട് കാണണമെങ്കിൽ കാണിച്ചു തരാന്നുള്ളത്. പുത്തായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, കാരണം പുത്തായി നാട്ടിലുണ്ടോ എന്നുള്ളത് നമുക്ക് കൺഫേം ആയിട്ട് അറിയില്ല കേട്ടോ. ഈ റൂട്ടിലെ മറ്റൊരു പ്രത്യേക കാഴ്ച ഇതാണ്, മിക്ക കടകളിലും ഇങ്ങനെ താറാവുകളെ തൂക്കിയിട്ടുണ്ടാവും. ഇതിന് എത്തിക് സാല എന്നാണ് കേട്ടോ പറയുക. എത്തിക് എന്ന് പറഞ്ഞാൽ താറാവാണ്. ഈ ഒരു താറാവിന് 40 ringgit ആണ് കേട്ടോ വില വരുന്നത്. ഇത് നമ്മുടെ ആവശ്യപ്രകാരം അവർ വെട്ടിത്തരും. ഇതുകൊണ്ട് പല ടൈപ്സ് ഓഫ് ഡിഷസ് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ഇതുവരെ താറാവ് ഇറച്ചി കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല.
ഇങ്ങനെയുള്ള ഷോപ്പുകൾ മലേഷ്യയിലെ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ കുറേ കാണാൻ കഴിയും കേട്ടോ. കൂടുതലും അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കി വിൽക്കുന്ന സാധനങ്ങളായിരിക്കും ഇവിടെ ഈ കാണുന്ന കൂടുതൽ സാധനങ്ങളും അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കി വിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ കോലാപ്പിലെ ഭാഗത്തിലൂടെ പോകുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ഷോപ്പുകൾ കാണാൻ സാധിക്കും. ബോട്ടിൽ കാണാൻ സ്വീറ്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ശരിക്കും നമ്മുടെ പെരുന്നാളിൻ്റെ ടൈമിൽ മലക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തിൻ്റെ പേരിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിലും വെറൈറ്റി കുറേ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രം. ഇതാണ് ടമ്മൾ അങ്കിള്. അങ്കിളുടെ പേര് സുൽകിഫ്ലി എന്നാണ് അങ്കിളുടെ പേര്. അങ്കിളാണ് നമ്മളിവിടെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. പിന്നൊരു കാര്യമുണ്ട്, ഇവരൊരു മലബാറി ടച്ചും കൂടാണ്. കാരണം ഇവര് വെല്ലിപ്പ മലയാളിയായിരുന്നു കേട്ടോ. കേരളത്തിൽ എവിടെയെന്ന് മൂപ്പർക്ക് ശരിക്കും അങ്ങോട്ട് അറിയില്ല. ഉപ്പാടെ ഉപ്പ പട ഉപ്പയാണ് മലയാളി. നമ്മളിപ്പോൾ പോകുന്നത് മലേഷ്യയിലെ കോലാപ്പില എന്ന സ്ഥലത്തിൻ്റെ ഉൾഗ്രാമത്തിലൂടെയാണ് കേട്ടോ. കോലാലംപൂരിന് ഏകദേശം 101 kilometers ആണ് കോലാപ്പിലേക്ക്. സിറ്റിയിലെ ലൈഫും ഇവിടുത്തെ ലൈഫും തികച്ചും വ്യത്യസ്തമാണ്. ഇവിടുത്തെ പ്രകൃതിയൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ നാട്ടിൻപുറം തന്നെ കേട്ടോ ഓർമ്മ വരാറ്. ഇവിടെയുള്ള ആളുകളുടെ മെയിൻ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയും അതുപോലെ പല ടൈപ്സ് ഓഫ് ഫാമുകളാണ് കേട്ടോ. Apa ngabah dia? Eh, tahulah apa kau buat tu. Ha, ah, dah buat sikit. Kau jumpa lagi. Kau dah makan buat apa dah? Ya, makan tengah hari dekat apa ni? Ha. Bawah kelas sabit. Ya lah. Oh, kita makan. Badak buat batu betul bagus lah. Ha? Bagus bagus. Cepat lah. Kena. Saya nak pergi tunjuk dengan kawan-kawan daripada India. Hai. Okey. Ha. Tak tahu cakap Melayu ke? Tahu. Boleh, boleh, boleh. Mana? Dia ada restoran dia dekat Melang. Tak, saya Malaysia citizen. Ha, Malaysia citizen. Malaysia citizen. Alright, dia tahu. Okay, huh? Bye. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനത്തെ കുറേ കുളങ്ങൾ കണ്ടു. അതിലൊക്കെ ചെമ്മീൻ കൃഷി ഉണ്ടോ കൂടുതലും ചെയ്യുന്നത്? അപ്പോ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ജാഗുങ് തോട്ടം. ജാഗുങ് തോട്ടം എന്ന് പറഞ്ഞാല് കമ്പം. ഞങ്ങളെ നാട്ടില് കമ്പം എന്നാണ് പറയാ. ചസ്കാരുടെ നാട്ടിലൊക്കെ ചോളം എന്നാണ് പറയാ. എന്താ പറയാ ചസ്ക? ചോളം. ഈ കാണുന്ന മൊത്തം
6 ഏക്കറാണ് കേട്ടോ. ഇവർ കൃഷി തുടങ്ങിയിട്ട് ഇതിൻ്റെ കൃഷിയൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളമായി. പിന്നെ ഇതിൻ്റെ വിളവെടുക്കുന്നതൊക്കെ 45 ദിവസം കഴിയുമ്പോഴാണ് കേട്ടോ. അതിൽ ഇപ്പം ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് അവർക്ക് 5000 ജാഗവും കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2 പണിക്കാറുള്ളൂ കേട്ടോ ഇവിടെ. 2 പണിക്കാർ വെച്ചിട്ടാണ് ഇപ്പം ഇവരിതൊക്കെ ചെയ്യുന്നത്. ഇവിടെ താമസം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എത്ര കിലോ ഉണ്ടാവും? പിന്നെ ഒരു ചീസിന് വരുന്നത് 80 കാശാണ്. 80 കാശെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 80 സെൻ. നമ്മുടെ നാട്ടിൽ ഏകദേശം 15 റുപ്പീസ് ഒക്കെ വരുന്നു. പിന്നെ ഈ ഒരു ചാക്കിന് അങ്ങനെ വെക്കുകയാണെങ്കിൽ 40 റിങ്കിറ്റാട്ടോ വരുന്നത്. ഇങ്ങനെയാണ് ഇവര് ഇത് തൂക്കും. Kita pun duduk KL. Ya. Yeah. Ha, after pension baru balik sini. Oh, dulu kerja apa? Kerja dekat DB KL, Dewan Bandar Raya dulu. Ha. Dah besar baru balik sini buat koperasi ni. Okay. Tapi dulu kita memang duduk sini lah. Sampai 17 tahun duduk sini. Ya, ambil kampung lah. Okay, thank you. Bye-bye. Okay, terima kasih. Okay. Cili padi. Itu angka punya? Cili padi. Semua cili lah. Angka ada banyak farm lah. Masya Allah. Itu tak ada. Itu semua kongsi lah. Kongsi apa? Partnership lah. Sharing lah. Partnership lah. Kita ada 12 orang lah. ഇപ്പൊ കണ്ടത് ഫുള്ള് മുളകിന്റെ കൃഷിയാണ് കേട്ടോ. അങ്കിളിന് ഇതുപോലെ കൊറേ ഫാംസ് ഉണ്ട്. ഇവരെ കുറച്ച് പാർട്ട്നേഴ്സ് ആയിട്ടാണോ ഈ ഫാം ഒക്കെ ചെയ്യുന്നത്? Saya pernah naik atas. Ya. Yeah. Ikut jalan atas sampai atas. Ya. Yeah. Ha, orang boleh naik. Datang. Ha. Atas tu ada apa? Ha, tak ada apa-apa lah. Itu kita tanam. View sajalah. Ha. ട്രക്കിങ്ങിന് വരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ. അതിൻ്റെ പോയിന്റ് വരെ നമുക്ക് പോകാൻ നല്ല അടിപൊളി വ്യൂ ഉണ്ടെന്നാണ് കേട്ടോ അങ്കിള് പറയുന്നത്. അതുപോലെ പുറത്തുനിന്നൊക്കെ ആളുകൾ വരാറുണ്ട്. നമുക്ക് ടൈം ഇല്ലാത്ത നമ്മളിപ്പോൾ പോകുന്നില്ല. ഇൻഷാ നമുക്ക് പിന്നെ ഒരു ദിവസം വരണം. Dia Saturday Sunday baru dia balik. Ha, ni pun ada juga. Dia punya kolam. Nice.
എല്ലാം കുറേ റംബുട്ടാനെ കൊളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്കിളിനോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ് വീടെടുക്കാൻ പറ്റുമോ എന്ന്. അത് കേട്ടതും അങ്കിൾ ഒരു പരിചയമില്ലാത്ത വീട്ടിൽ കൊണ്ടായിട്ട് വണ്ടി അങ്ങോട്ട് നിർത്തി. പിന്നെ ഒന്നും പറയണ്ട, കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം നമ്മൾ ഒരു പരിചയമില്ലാണ്ട് കയറി ചെന്നാണ് കേട്ടോ അവരെ വീട്ടിലേക്ക്. അവരുടെ റെസ്പോൺസ് കണ്ടിട്ട് നമുക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ പോരാത്തിനായൻ്റെ ഒരുപാട് റംബുട്ടാനെ പറിച്ചിട്ട് നമുക്ക് കവറിലിട്ടെന്നു കേട്ടോ. ഇവിടെ തമ്മിൽ കാണുമ്പോൾ ഒരു ബഹുമാന സൂചകമായി സലാം പറഞ്ഞ രീതിയാണിത്. ചെറുപ്പം തൊട്ടേ നമ്മുടെ കുട്ടികളിൽ നിന്ന് ശീലിപ്പിച്ചു വരുന്നതിൽ അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മോന് പറയുന്നത് കുതിരന്റെ മേലെ കയറണം എന്നാണ് കേട്ടോ. കുതിരക്കാണ് ഇവിടെ കുട എന്ന് പറയാ. നിങ്ങൾ ഇവിടുത്തെ വീടുകളൊക്കെ ശ്രദ്ധിച്ചോ? നമുക്ക് വ്യത്യസ്തമായി തോന്നുന്നത് ശരിക്കും ഇവിടുത്തെ വീടുകളാണ്. അതിന് കാരണം കൂടുതൽ വീടുകളും കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുന്നത് എന്നാണ് കേട്ടോ പറഞ്ഞു കേട്ടത്. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ യെല്ലോ റംബൂട്ടാനും കൂടെ കണ്ടു. ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ റംബൂട്ടാന് കിട്ടുന്നുണ്ടല്ലോ, ബട്ട് ഇവിടുത്തെ അത്ര ടേസ്റ്റ് ഒന്നും നമ്മുടെ നാട്ടിലില്ല കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇവിടെയുള്ള ആളുകൾ കൃഷി മാത്രം ചെയ്ത് ജീവിച്ച ആളുകളാണെന്ന്. പക്ഷെ ഒരിക്കലല്ല കേട്ടോ, അവരൊക്കെ പരിചയപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് ഇവിടെയുള്ള മിക്ക ആളുകളും വളരെ ഉയർന്ന പോസ്റ്റിൽ ജോബ് ചെയ്തിട്ട് അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് അവർ എൻജോയ് ചെയ്യാനെന്ന്. അവരൊക്കെ ആദ്യം താമസിച്ചിരുന്നതൊക്കെ ടൗണിലായിരുന്നു കേട്ടോ. പാടം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. ഇവിടുത്തെ നെൽകൃഷി രീതി എങ്ങനെയൊന്നും നമുക്കറിയില്ല. മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും മലേഷ്യ ഇഷ്ടപ്പെടാൻ മെയിൻ കാരണം ഇവിടുത്തെ പച്ചപ്പ് മഴയും പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയുമാണ് കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലാണ് മലേഷ്യയിൽ. അപ്പോഴാണ് വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോലാപ്പിലെ വിശേഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയും കുറച്ച് സംഭവങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ.